ശരിക്കും അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അതിൽ ആരോപണ വിധേയനായിരിക്കുന്നത് ധനേഷ് മാത്യു മാഞ്ഞൂരാൻ എന്ന് പറയുന്ന അഭിഭാഷകനാണ്. അയാൾ തന്നെ ആയിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ. എന്തായിരുന്നു സംഭവിച്ചത്? അയാൾ തന്നെയായിരുന്നു. അന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 7:30 ആ സമയമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ കനാൽ റോഡിൻ്റെ സൈഡിലൂടെ വരുമ്പോൾ സെൻട്രൽ കോളേജിൻ്റെ അടുത്ത് എത്താനായി ആ സെമിത്തിരി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലൂടെ റോട്ടിലോട്ട് മെയിൻ റോഡിൽ നടക്കുകയായിരുന്നു. അത് തൊട്ടിനടുത്തുമ്പോൾ ഫ്രണ്ടിലൊരു കാറ് കിടക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ സൈഡിലൂടെ ഒരാൾ വരുന്നുണ്ട്. ഞാൻ കാറിൻ്റെ സൈഡിലേക്കൊന്ന് മാറിയിരുന്നു. ഇയാൾ പോകുന്ന വഴി എൻ്റെ നേരെ കടന്നു പിടിച്ചു. കടന്ന് പിടിച്ചപ്പോൾ ഞാൻ കൈ തട്ടി മാറ്റി. ഞാൻ ഷോക്കായിപ്പോയി. അപ്പോൾ തന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ നടക്കുകയാണ്. എന്നെ പിടിച്ചിട്ട് ഒന്നും അറിയാത്തോട്ട് നടക്കുന്നു. ഞാൻ അപ്പോൾ ഉടനെ ഞാൻ ഒച്ചെടുത്ത് പിടിച്ചോ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഒച്ചെടുത്തു. ഒച്ചെടുത്തപ്പോൾ ഇയാൾ ഓടി. ഓടിയപ്പോൾ ഞാൻ പുറകെ ഓടി. ഞാൻ നോക്കുമ്പോൾ ദൂരെ കുറച്ച് പെൺകുട്ടികൾ എക്സ്പ്ലേറേറ്റ് ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുമില്ല. അപ്പോൾ അവരും എന്താണെന്ന് അറിയാം, ഇത്രയും ദൂരം കൊണ്ട് എന്താണെന്ന് അറിയാതെ പവച്ച് നോക്കുന്നുണ്ട്. ഞാൻ ഉറക്കെ പറഞ്ഞു, കള്ളൻ കള്ളൻ പിടിച്ചു പിടിച്ചു വിടല്ലേ അവനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാറ് പോകുന്നുണ്ട്. കാറുകാരനെ തലയിട്ട് പുറത്തോട്ടൊരു നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാളെ പിടിച്ചോ വിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പുറകെ ഓടുക. അപ്പോൾ ഇയാൾ കാറുകാരനും പുറകെ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഇയാൾ വേഗം തന്നെ എക്സ്പ്ലെയിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കേറി. അപ്പോൾ ആ പെൺകുട്ടികൾ എക്സ്പ്ലനേഡിൻ്റെ വാതിക്കൽ നിന്ന് ആ ബിൽഡിങ്ങിൽ കുറച്ച് ഷോപ്പ് ഉണ്ടെന്ന് വാതിക്കൽ നിന്ന് കുട്ടികളോട് പറയുന്നുണ്ട്, ആണുങ്ങളോട് പറയുന്നുണ്ട്, കള്ളനാണ് വിടല് വിടല് എന്ന് പറഞ്ഞു പിടിച്ചു പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അവരും പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറകെ ഓടി ചെന്നിട്ട് ചെല്ലുമ്പോൾ ഇവരെല്ലാവരും കൂടി അയാളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഓടിച്ചിട്ടുണ്ടപ്പോൾ ചേച്ചിയുടെ മാലയാണ് പൊട്ടിച്ചതെന്ന് ആര് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാല പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് എന്തിനാണ് മാല, എൻ്റെ മാല കണ്ടില്ലേ എന്ന് പറഞ്ഞ് അയാളുടെ മാല എടുത്ത് കാണിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മാല പൊട്ടിക്കാൻ വന്നില്ല, നീ എന്തിനാ എന്നെ കയറി പിടിച്ചിടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനൊന്നും പിടിച്ചില്ലെന്ന് അറിയാത്തോട്ട് ഭയങ്കര ഒരു അഭിനയം. ഞാൻ പറഞ്ഞു, നീ എന്നെ പിടിച്ചു, നീ എന്തിനാ എന്നെ കയറി പിടിച്ചിടാൻ ആയി എന്നൊക്കെ ഞാൻ ചോദിച്ചു. നല്ല ദേഷ്യപ്പെട്ടു ഞാൻ. അപ്പോൾ പറയണ, ഞാൻ അനാവശ്യം പറയരുത്, എനിക്ക് ഭാര്യയുണ്ട്, അസുഖങ്ങളൊരു മോളുണ്ട്, രണ്ട് പെൺമക്കളാണ്. ഞാൻ പറഞ്ഞു, എന്നിട്ടാണ് രണ്ട് പെൺകുട്ടികൾ എന്നിട്ടാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് ഞാൻ നന്നായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, എനിക്കൊന്നും വെറുതെ പെട്ടാൽ പറ്റൂല, ഇവനെ പോലീസ് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നെ അപമാനിക്കരുത്. ഞാൻ പറഞ്ഞു, നീ ചെയ്ത് തെറ്റിന് എന്നോട് മാപ്പി ചോദിക്കണം ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചതെന്ന് പറഞ്ഞു. നീയിപ്പോൾ എന്താണ് ഭയങ്കര ഒരു അവസ്ഥയാണ് പറയുന്നത്. എനിക്ക് കുടുംബമുണ്ട്, അതാണ് ഇതാന്നൊക്കെ പറയുന്നത്. എന്നെ അപമാനിക്കണമെന്നൊക്കെ പറയുമ്പോൾ നീ ചെയ്ത് എനിക്ക് മാപ്പി വയ്ക്കണമെന്ന് പറഞ്ഞു. മാപ്പി ചോദിച്ചു, എന്നെ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് മാപ്പി ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വിടാമെന്ന് തന്നെയാണ് ഞാൻ ഓടിച്ചെന്നത്. രണ്ട് തന്നെയാണ് കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ രണ്ടെണ്ണം കൊടുത്തിട്ട് വിടണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആൾക്കാർ പറഞ്ഞു, കൂടിയവരൊക്കെ പറഞ്ഞു, എല്ലാവരും ഉണ്ടായി, കുറേ ആൾക്കാരുണ്ടായി. എന്നെല്ലാവരും പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങൾ ആരും തല്ലില്ല, നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഓടി വന്ന് കഷ്ടപ്പെട്ട് പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കോംപ്രമൈസായിട്ട് അയാൾ വെറുതെ വിടും, ഞങ്ങൾ ആരും തല്ലില്ല, ഇയാളൊന്നും ചെയ്യില്ല, നിങ്ങൾ പോലീസ് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു, എൻ്റെ ഫോണിൽ നിന്ന് പോലീസ് 100 വിളിച്ചു. പോലീസ് വന്നപ്പോൾ അപ്പോൾ അയാളോട് ആൾക്കാർ ഐ ഡി കാർഡൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സ്ഥലം ചോദിച്ചപ്പോൾ ഇളമക്കര എന്തെന്തോ പറയുന്നുണ്ടായിരുന്നു. പോലീസ് വന്ന് ഇയാളെ കൊണ്ടുപോയി. അപ്പോൾ എന്നോട് ചോദിച്ചു, കേസുണ്ടോയെന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു, കേസുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ഏലും പുറകെ പോരി, ഓട്ടോയിൽ പുറകെ പോരെന്ന് പറഞ്ഞ് അവിടുത്തെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഒരു ഓട്ടോയിൽ ഞാൻ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ പോലീസ് എന്നോട് കാര്യം ചോദിച്ചു. അപ്പോൾ ഡി സി പിയുടെ റൂമിൽ ഞാൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ആരൊക്കെയോ ഇയാളുടെ ആരൊക്കെയോ വന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അത് ഒരെണ്ണം ചേട്ടനായിരുന്നു. പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ വന്ന് നോക്കി. അപ്പോൾ ഞാൻ എനിക്ക് പേടിയായി കണ്ടപ്പോൾ. അപ്പോൾ എൻ്റെ ഉള്ളിലോട്ട് ഇരുന്നോ, അവരെ മാറ്റുമെന്ന് പറയുന്നുണ്ട്, അവിടെ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഡി സി പി സാറ് വന്ന് കാര്യം ചോദിച്ചു. എല്ലാവരും എന്നോട് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, ഉറപ്പ് തന്നെയാണോ, ഇയാൾ തന്നെയാണെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാൾ തന്നെയാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഞാനിയാളെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇയാൾ ആരാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. എനിക്ക് അതും അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു അപ്പോഴേക്കും പറഞ്ഞു, ഇങ്ങനെ മീഡിയാസ് പുറത്ത് വന്നിട്ടുണ്ടെന്ന് പോലീസുകാരൻ വന്ന് പറഞ്ഞപ്പോൾ ഡിസ്പ്യാർ ചോദിക്കേണ്ടത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പബ്ലിക്ക് പറഞ്ഞതായിരിക്കും, ധാരാളം ആൾക്കാർ കൂടിയിട്ടുണ്ടായില്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് സത്യത്തിൽ പേടിയായി, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ കേസെടുത്ത് ഞാൻ രാത്രി ഒരു കുറേ ലേറ്റായിട്ടാണ് വീട്ടിൽ ചെന്ന്, 10:30, 11:00 ഞാർക്ക് എത്തിയപ്പോൾ കുറേ ലേറ്റായി അവിടെ നിന്ന് പോകുമ്പോൾ. അപ്പോൾ വനിത എസ് ഐ വന്ന് എന്തൊക്കെയോ സെലീന മാമോ വന്നിട്ട് കുറേയൊക്കെ എഴുതിയെടുക്കാനുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവരെല്ലാം എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ പോലും നേരമില്ല. അപ്പോഴേക്കും ഇവർ വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പനും അമ്മയും വൈഫ് ഉണ്ടായിരുന്നു. വൈഫ് അപ്പോൾ കൂടെ വന്ന ആരുടെ വൈഫാണ്? ഈ ധനിഷ് മാഞ്ഞൂരൻ്റെ വൈഫാണെന്നാണ് പറഞ്ഞത്. വൈഫാണ്. അപ്പോൾ കൂടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയാണ് പറഞ്ഞത്, ഇത് പിതാവാണ്, ഇത് അമ്മയാണ്, ഇത് വൈഫാണ്, വൈഫ് ആത്മഹത്യ ചെയ്യാൻ പോയതാണ് ഇതറിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു.
ഈ സംഭവം നടന്ന അന്ന് രാത്രി തന്നെയാണ് അവർ നമ്മുടെ വീട്ടിൽ വരുന്നത്. ഞാൻ രാത്രി എന്ന് ഒരു 11:30 എന്നോട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി നേരം വെളുക്കുമ്പോൾ ഇവരെ വീട്ടിലുണ്ട്. ഞാൻ വാലൂർന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവരെയാണ് കാണുന്നത്. ഇത്ര നേരത്തെ ഒരു 7:00 എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും നേരത്തെ അവർ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. വീട് കണ്ടുപിടിച്ച് ഇപ്പം 2 കാറിലവർ വന്നത് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്ത് പറ്റിയെന്നറിയില്ല, അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ ഒന്നും കേസൊന്നും ഇല്ല, നല്ലൊരാളാണ്, എന്ത് പറ്റിയെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന ഇയാൾ തന്നെയാണ്, എനിക്കറിയാം, എൻ്റെ കടന്നുകൂടി ഇയാൾ തന്നെയാണ് അവമാനിച്ചത്, ഇയാൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അപ്പനും എല്ലാവരും മാപ്പെന്ന് പറഞ്ഞാൽ കൈകൂപ്പി നിൽക്കുക എൻ്റെ മുമ്പിൽ. ഭാര്യയാണെങ്കിൽ കരയുന്ന, കുട്ടിയുടെ എന്തോ ക്യാൻസർ എന്തോ അസുഖമായിട്ട് അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു വലിയ ഫയൽ കൊണ്ടുവന്നിരിക്കുന്നു. എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മായിമ്മ സുഖമില്ലാതെയൊക്കെയാണ്. അവർക്ക് ആർക്കും അറിയില്ല, എന്നുവെച്ചാൽ രാത്രി എന്നിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ്. പിറ്റേ ദിവസം പറയാൻ പോലും നേരെ ഞങ്ങൾ കിട്ടിയിട്ടില്ല ആരെയും കാണാൻ പോലും. ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു വീട്ടിൽ വന്നു. അപ്പോഴും ഇവർ വന്നിട്ട് ഒരു 9:30 വീട്ടിൽ വന്നിട്ട്. അപ്പോൾ വക്കീലുണ്ട്, ചേട്ടനുണ്ട്, ഒരു കൂട്ടുകാരൻ, പിന്നെ ഒരു സ്ത്രീയുണ്ട്, പിന്നെ അമ്മയുണ്ട്, ഇയാളുടെ വൈഫുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ തുറന്നിട്ട് പള്ളി തുറന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയും വൈഫും അപ്പോൾ എൻ്റെ വീട്ടിലെ പള്ളിയിലിരുന്നു. ബാക്കിയെല്ലാവരും വന്ന് വീട്ടിലേക്ക് വന്നു. വന്നിട്ട് ഇതാ പറയുന്നത്, അവർക്ക് കേസുണ്ടാവരുത്, പിറ്റേ ദിവസം കുട്ടിയെ വെല്ലൂർ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ കേസുണ്ടാവരുത്, ജാമ്യം കിട്ടണം. ജാമ്യം കിട്ടുന്ന ഒരു പ്രശ്നം അവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും പറ്റണമെങ്കിൽ കാണാൻ പോലും പറ്റില്ല. അപ്പോൾ എനിക്ക് ഞങ്ങളെന്താ, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ഇവനൊന്നും ചിന്തിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം ചെയ്യണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഒരു കാലത്തിൽ ഒപ്പിട്ട് കൊടുക്കണ്ട, അവർക്ക് ജാമ്യം കിട്ടും. ജാമ്യം കിട്ടാതെ ഒന്നുമില്ല, ചേച്ചി ഒപ്പിട്ട് ചേച്ചിക്ക് പ്രശ്നമാണ്, ചേച്ചിനെ കൊടുക്കാനുള്ള വഴിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കരഞ്ഞിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നല്ലോ. അപ്പോൾ ഞാൻ അവരെടുത്ത് പറഞ്ഞു നിങ്ങൾ ജാമ്യം എടുത്തോളൂ, നിങ്ങൾക്ക് ജാമ്യം കിട്ടുമല്ലോ, ജാമ്യം എടുക്ക് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലും കോടതിയിലോ വരുമ്പോൾ ഞാൻ പറയാം, എന്താ വെച്ചാൽ അവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇയാൾ പ്രഷർ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, പിന്നെ ഇപ്പോൾ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒപ്പിട്ടിട്ട് കാര്യമില്ല, എന്തൊക്കെ അയാൾ കുറ്റവാളി ആയിപ്പോവും, ഒരു പൊസിഷനിലിരിക്കുന്ന ആളല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ചേച്ചി ഒരാളെ ഇങ്ങനെ പറയുമ്പോൾ അയാൾ കുറ്റവാളിയെന്നല്ല, കുറ്റാരോപിതനെന്നേ പറയുള്ളൂ, ഒരിക്കലും അയാൾ കുറ്റവാളി എന്ന് പറയുന്നില്ല. പിന്നെ ചേച്ചി ഒപ്പിട്ട് കൊടുക്കരുത്, ചേച്ചി പറ്റിക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞു. ഇനി അയാൾ വേറെ വല്ല കള്ളക്കേസിൽ കുടിക്കുന്ന അവസാനം ചേച്ചിക്കെതിരെ കേസ് വരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഫോണിൽ വിളിച്ചിട്ട് അവൻ എന്നാ വക്കീലിനെ കൊണ്ട് സംസാരിപ്പിച്ചു ഇത് ശരി. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടും വക്കീൽ പറഞ്ഞായിരുന്നു. എന്താണ് ആ കുട്ടിയുടെ അടുത്ത് ഷൗട്ട് ചെയ്തു, കൂടെ ഒരു വക്കീലിൻ്റെ നോട്ട് ഉണ്ടായിരുന്നു, ആ കുട്ടിയുടെ അടുത്ത് ഷൗട്ട് ചെയ്തു. കുറേ ഭയങ്കര കരച്ചിൽ, ഇവരെല്ലാം കൂടി കരഞ്ഞ് എൻ്റെ കാൽക്കേ വീഴാം. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനും ഒരു സ്ത്രീയൊക്കെ നമ്മളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുക, ഭാര്യയാണെങ്കിൽ ഒരു അവസ്ഥ, എനിക്കത് മനസ്സിലാവും ഒരു ഭാര്യയുടെ അവസ്ഥ, ഭയങ്കര ഒരു അവസ്ഥയാണ്. അതിനേക്കാൾ ഇവരൊരു കുട്ടിയുടെ കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിൽ, വക്കീൽ വിളിച്ചിട്ട് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെനിക്ക് എന്താ നഷ്ടപരിഹാരം വിടാൻ പോണത്, എനിക്ക് ലക്ഷങ്ങളാണ് അല്ലെങ്കിൽ കോടി, എന്തെനിക്ക് നഷ്ടപരിഹാരം പോണതെന്ന് ചോദിച്ചു. അതൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്നു കോടതി പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞ് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ബുദ്ധിമുട്ടാൻ തയ്യാറായിട്ട് തന്നെ ഇറങ്ങി പുറപ്പെടുന്നു, പക്ഷേ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആ സ്ത്രീയുടെ, അയാളുടെ ഭാര്യയുടെയും ആ കുട്ടിയുടെയും കാര്യം ഓർത്ത് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഏതെങ്കിലും ഒരാൾ വക്കീലിനെ കാണിക്കണത്, അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചിട്ട് വേണം ഒപ്പിട്ട് തരാനായിട്ട് നിങ്ങൾ കൂടെ വരണം എന്ന് പറഞ്ഞു. എഴുതിയേക്കണമെന്ന് കറക്റ്റ് എനിക്കറിയില്ല, ഇംഗ്ലീഷിലായതുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക് വായിച്ചു വയ്ക്കാൻ മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾ വരാം, പക്ഷേ 12 മണിക്കുള്ളിൽ അവിടെ എത്തിക്കണം അവർക്ക്. അതാണ് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർ വിളിച്ചു. അപ്പോൾ ആ പുള്ളി ഈ കാര്യത്തിൽ ഒരു മരണ വീട്ടിലായിരുന്നു. അങ്ങനെ നിർബന്ധം വന്നപ്പോഴാണ് ആ ഒരു പേപ്പർ ഒപ്പിട്ട് മേടിച്ചു, ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ അവസാനം ഇങ്ങനെ പറഞ്ഞു അധികം കണ്ടില്ല എന്ന് പറയും, നമ്മൾ കണ്ടില്ല എന്ന് ഞാൻ പറയില്ല, ആൾ ഇത് തന്നെയാണ് കണ്ടതാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, അങ്ങനെയല്ല, ആളെ തിരിച്ചറിയാം.